കണ്ണൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും നിർധനരും നിരാലംബരുമായ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് കൗസർ ട്രസ്റ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കണ്ണൂർ അസോസിയേഷൻ ഓഫ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് റിഫോം ട്രസ്റ്റ്. ജനാബ് വി കെ ഹംസ അബ്ബാസ് ചെയർമാനായ ട്രസ്റ്റിന്റെ കീഴിൽ 3 ജുമാ മസ്ജിദ്, 2 മദ്രസ, ബൈത്തുൽ സഖാത് എന്നിവ പ്രവർത്തിക്കുന്നു. ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി പുതുതലമുറയെ ഉത്തമ പൗരന്മാരാക്കി വാർത്തെടുക്കാൻ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിക്കാൻ തീരുമാനിക്കുകയും ഇത് സാർത്ഥകമാക്കുന്നതിന് പി സി മൊയ്തു മാസ്റ്റർ, കെ പി അബ്ദുൽ അസീസ്, കെ എൽ ഖാലിദ്, എം മുസ്തഫ എന്നിവരെ ഇതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നതിന് നിയോഗിക്കുകയും ചെയ്തു. കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിലെ പഴയ കെട്ടിടത്തിൽ ആരംഭിച്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാനും വർഷം കൊണ്ട് ജനപ്രീതി നേടിയതിന്റെ ഫലമായി കുറെ കൂടി വിപുലമായ സൗകര്യത്തോടെ കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട പ്രകൃതി രമണീയമായ പുലൂപ്പിക്കടവിലുള്ള പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ ഈ വിദ്യാലയത്തിന് സാധിച്ചു. What happened to her mother's belongings? Because during the war time, her mother has given everything to academic രംഗത്ത് ഉയർന്ന നിലവാരം കാത്തു സൂക്ഷിക്കുന്ന കൗസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് 100% വിജയം നേടി 14 ബാച്ചുകളും 2012 മുതൽ +2 സയൻസ് കോമേഴ്സ് ബാച്ചുകളും പുറത്തിറങ്ങിയതിൽ അനൽപമായ അഭിമാനമുണ്ട്. സ്കൂൾ റേഡിയോ, സ്റ്റുഡിയോ, ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, കമ്പ്യൂട്ടർ ലാബ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ലാബുകൾ, മറ്റ് വിഷയാധിഷ്ഠിത ലാബുകൾ, ക്ലബുകൾ എന്നിവ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാൻ ഏറെ സഹായിക്കുന്നു. ഹിക്മ, VTS, പ്രൈമറി, സെക്കൻഡറി, മദ്രസ പൊതുപരീക്ഷകളിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുകയും റാങ്കുകൾ കരസ്ഥമാക്കാൻ സഹായകമാവുകയും ചെയ്തിട്ടുണ്ട്. വർഷം തോറും ബുക്ക് ഫെയർ, സ്കൂൾ മോറൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൻസീർ അഥവാ ഇന്റർ സ്കൂൾ ഖുർആൻ പാരായണം, ക്വിസ് മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കാറുണ്ട്. വിവിധ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ എക്സിബിഷൻ, ബാങ്കുകളി, ഹിപ്സ് എന്നിവയും നടത്തിവരുന്നു. ഗ്രീൻ ക്യാമ്പസ് സ്കൂളിന്റെ ലക്ഷ്യമാണ് പച്ചക്കറി കൃഷിയിൽ പരിശീലനവും പ്രോത്സാഹനവും നൽകി വരുന്നു. രോഗികളായ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം, മാധ്യമം ഹെൽത്ത് കെയറിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, കണ്ണൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്കുള്ള പഠനോപകരണ വിതരണം എന്നിവയിലുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഏറെ പ്രശംസനീയമാണ്. അറബി ഭാഷാ പഠനത്തിന് പുറമെ അസംബ്ലിയിൽ ഖുർആൻ ആയത്തുകളും ഹദീസുകളും ഓതി പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ മത പഠന ക്ലാസുകൾ എന്നിവ പരിശീലിപ്പിക്കുന്നതിനായി സ്കൂളിൽ 12 മോറൽ അധ്യാപകരുടെ സേവനം പ്രശംസനീയമായി നടക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൽ പാലിക്കേണ്ട ഇസ്ലാമിക മര്യാദകൾ, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ആർജവം എന്നിവ നേടുന്നതിന് കുട്ടികളെ സജ്ജമാക്കുന്നു. ബാൻഡ് വാദ്യം, കരാട്ടെ പരിശീലനം, ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ, മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിവയും വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര വിഷയങ്ങളെ സഹായിക്കുമാറുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സമൂഹത്തിന്റെ താല്പര്യം പരിഗണിച്ച് സിവിൽ സർവീസ് കോച്ചിംഗ്, ഫെൻസിംഗ്, സ്കാറ്റിംഗ്, ഖുർആൻ ക്ലബ്ബ് പരിശീലനം എന്നിവ ആരംഭിക്കാനും പദ്ധതിയുണ്ട്.
ഇവയ്ക്ക് ആവശ്യമായ പ്ലേഗ്രൗണ്ടും മറ്റ് ഭൗതിക വികസനവും അനിവാര്യമാണ്. ഇവിടെ നിന്ന് വിജയകരമായി പഠനം പൂർത്തിയാക്കിയവർ GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ദേശവിദേശങ്ങളിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ സ്തുത്യർഹമായ സേവനം നടത്തിവരുന്നു. ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് അപ്രതിരോധ്യമായ സ്ഥാനം അടയാളപ്പെടുത്തുവാനുള്ള കൗസർ ട്രസ്റ്റിന്റെ ശ്രമകരമായ ദൗത്യത്തെ സമസ്ത മേഖലകളിൽ നിന്നും സ്നേഹബുദ്ധ്യ ശ്ലാഘിക്കുമ്പോൾ അതിൽ കണ്ണികളാകാൻ സുമനസ്സുകളുടെ സ്നേഹവും സഹായ സഹകരണങ്ങളും ഒരു മുതൽക്കൂട്ടാകും.